ദേവോ എന്താ പാസ്വണ്ണ ഇന്ന് കിണറൂത്തിക്ക് വല്ലാത്തൊരു ദേഷ്യം? അത് ഇന്നലെ ദേവയാനി പറഞ്ഞില്ലേ, അതിന്റെ കരി തീർത്തതാ. ഞാൻ എന്ത് പറഞ്ഞെന്ന പാസ്വണ്ണ? അല്ല, പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു? പൂച്ച. ഈ ആക്ഷൻ കണ്ടോ, ഈ ആക്ഷൻ എനിക്ക് പിടിക്കാത്തത്. നിപ്പുണ്ടല്ലേ ഒരു വൃത്തികെട്ട ശൃംഗാരം. വൃത്തികെട്ടവൻ. മതി മതി, ഒന്നുകൂടെ വന്നേ. എന്താ എന്താണ് എന്റെ പ്രേമ? വാസോണോട് മാറിയേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹോ, ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല, പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. എന്തൊക്കെയാ പറഞ്ഞത്? ബാക്കിയുള്ള ആർക്ക് ഈ രീതികളൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോടാ, പിഞ്ചു കുഞ്ഞല്ലേ, എല്ലാം പഠിച്ചു വരണം. അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളിലുള്ള കയറി പിടിച്ചിരിക്കണത്. പ്രായം ഒത്തിരി ഏറിയാൽ എന്താ, വിസ്തരിച്ചുള്ള പഠിപ്പീരല്ലേ നടക്കണത്. ഇങ്ങനെ മൂടി വെച്ച് പറയാതെ തുറന്നു പറഞ്ഞാട്ടെ. തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ? ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല, അത് ഉറപ്പാ. ഇവിടെ ഇപ്പൊ എന്ത് നടന്നെന്നാ? അതെന്തിനാ ഞാൻ പറയണേ? ഞങ്ങളുടെ നാട്ടിൽ പോയി ചോദിക്ക്. ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിനൊരു പേര് പറയും, പ്രേമം, പ്രേമക്കൂത്ത്. പ്രേമോ? ആർക്ക്, ആരോട്? അത് മാത്രം ഞാൻ പറയില്ല. താനും ഞങ്ങളുടെ വാസുണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. നീ ആകെക്കൂടെ ഒരു മടക്കുകൂടലിന്റെ അത്രേ ഉള്ളെങ്കിലും നിന്റെ നാക്കേന്ന് വീഴുന്നത് നാൽപ്പാമര സോപ്പിട്ട് കുളിച്ചാലും വാടകോത്ത വർത്തമാനങ്ങളാണല്ലോ. എടാ, എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കൊച്ചു കൊച്ചിന് എന്നെയും ചേർത്ത് എന്തെല്ലാം നാട്ടുകേസുകളാടാ നീ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെയൊന്നും ഇല്ലല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടടാ. എടാ നീ, അങ്ങനെയൊക്കെ ഉണ്ടടാ. എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല, പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയായി പോയതാ. വാസുണ്ണ എന്റെ മാനം കളയരുത്. ഇവിടെ കൊണ്ടു വെച്ച നോക്ക്, എന്റെ പൊന്നു മോൾ ഒന്നും വിചാരിക്കരുത്. ഇവേ ഇറങ്ങി നിൽക്കണം, കുറച്ചുകൂടെ പുറകോട്ട്.
രണ്ടും തെറ്റി. പ്രേമ, ഓ ഇനി എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. അവനോട് വരാൻ ഞാനാണ് കാരണം നോർക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ, ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം. വാസുണ്ണ എങ്ങനെയാണ് എങ്ങനെ അങ്ങനെ കിടക്കുന്ന ഒരുത്തരും കൊണ്ട് രണ്ട് ചൂട് വെക്കുന്നു? അവന്റെ അമ്മയെ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയാനോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്ലി കൂട്ടെടുക്കണം. അതിന് നാല് മരുന്ന് മുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രി എങ്കിലും ആകും. അതുവരെ വെളുപ്പാങ്കാലാവുമ്പോ പറയാം. സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിപിടിപ്പ് നനയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കം ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാടിക്ക് വേണ്ടി നൊന്ത് നൊന്ത് പ്രാർത്ഥിക്കണം. മരണത്തിന്റെ വായിൽ നിന്ന് ആ കൊച്ചനെ തിരിച്ചിങ്ങെടുത്തു. ഇനി 150 നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും. ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും. ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആയിക്കോളൂ. ഓ ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ, ദേവയാനിയുടെ. ശല്യാകണ്ട. ചാക്കാലയുടെ വായിൽ വരെ പോയി എന്നാ പറയണത്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും. കൈ തട്ടി മാറ്റി, അത്രേ സംഭവിച്ചുള്ളൂ. നിനക്കിപ്പോഴും തമാശയ? ഓരോ മാത്രയിൽ ചത്തുകൊണ്ടിരുന്നത് ഞങ്ങള. ഞാൻ എപ്പോഴും പറയാറില്ലേ വാസുണ്ണ, എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്ന്. എൻ്റെ അച്ഛൻ ഇപ്പോ ഇവിടെ
ഇഹലോകത്ത് ഒരു ശക്തിയുണ്ട്. ഓ, വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. മണ്ണത്തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത്. വേറെ ആർക്കൊരു പോറള് പോലും പറ്റിയിട്ടില്ല. അതാ അതിശയം. ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ? അത് മൂടോടങ്ങ് പിഴുത് മാറിയിരുന്നടാ. ഒരു പത്തെഴുപത് കുട്ട പാറച്ചില്ല് മാറ്റിയാ മതി, പിന്നെയും മണ്ണ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീനാക്കിയിട്ടേക്കാം. അതിന്റെ മാറ് ചെലുത്തുന്നത് കണ്ടിട്ടേ നിന്നെ ഇവിടുന്ന് വിടു എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റ് ചെയ്യുകയായിരുന്നു എന്നെനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ. അയ്യോ, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് നൊന്താൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും. അതുകൊണ്ട് കില്ലാടി പൊക്കോളൂ. ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ്, പിന്മാറുകയാണ്. ഗണനാഥൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോണോന്ന്. പോണോ? പോണം, പോയേ തീരൂ. ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണേൽ ഞാൻ പോവില്ല. അതല്ല, ഞാൻ നിന്ന ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം. ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിലും ഞാൻ പോകില്ല. തീർച്ച. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ കിടന്നുറങ്ങിക്കോളൂ. മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം, ഉറങ്ങിക്കോളൂ. ലേശം ശാസിച്ചെന്നെ പറയുന്നതെന്ന് കരുതിക്കോ. ഉറങ്ങ്, ഉറങ്ങ്.